സദ്ഗുരുവേശരണം ഗുരുവാണി ബ്രഹ്മശ്രീ കരുണാകര ഗുരു മാനവരാശിക്കായി നൽകിയ മന്വന്തിരങ്ങളിലേക്ക് നീളുന്ന മാർഗദർശനം വായിക്കുന്നത് ഗുരുതത്വം ബ്രഹ്മസ്തോത്രം അധ്യായമൊന്ന് മന്വന്തരങ്ങളിലേക്ക് നീളുന്ന മാർഗദർശനം ഭാഗം രണ്ട് ശിഷ്യൻ ഹിന്ദു പ്രവാചകന്മാരുടെ അതായത് ശൈവശാക്തയായ വൈഷ്ണവ വഴികൾ അതുപോലെ മറ്റനേകം ഹൈന്ദവാചാര്യന്മാരുടെ വഴികൾ അങ്ങനെ പല പല വഴികളിൽ കൂടി വന്നതാണ് ഹിന്ദുമതം ഇതും യഹൂദ മതവും മോസസ് യേശു നബി തുടങ്ങിയവരുടെ മതധാരകളും തമ്മിൽ എങ്ങനെയാണ് ഏകോപിപ്പിക്കുക ഇതൊക്കെ പ്രവാചക മതങ്ങളാണ് ഇവിടെയും ഋഷിമാർ പ്രവാചകന്മാരെ പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയൊരു ധാരയായിട്ട് തെളിഞ്ഞു കാണുന്നില്ല ഇതിനെപ്പറ്റി ഗുരു എന്താണ് പറയുന്നത് ഗുരു തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെ വ്യക്തമാക്കിയെടുക്കാൻ നമുക്കൊരു പരിചയക്കുറവ് വന്നു അതിനിടയ്ക്ക് വന്നുകയറിയ പൈശാചികത്വം പോലെയുള്ള ഒരറിവുകേടാണ് ഉദാഹരണമായി വൈഷ്ണവ മതം എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത് ശിഷ്യൻ ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് പഴയ ഒരു ധാര ധാരണ എനിക്കുണ്ടായിരുന്നത് പത്ത് അവതാരങ്ങളും വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് പിന്നെ ബുദ്ധനും ആ അവതാരത്തിൽപ്പെട്ടതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്ന മൂർത്തികളാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്നൊക്കെയുള്ള ആ ധാരണയായിരുന്നു ഗുരു അപ്പോൾ ഇങ്ങനെയുള്ള കല്പിത കർമ്മങ്ങൾ നമ്മുടെ ഇടയിൽ വന്നു ചേർന്നതുകൊണ്ട് യാഥാർത്ഥ്യത്തെ കാണിച്ചു കൊടുക്കുന്ന കർമ്മം ഒളിച്ചു വെച്ചതുപോലെ മാറിപ്പോയി പിന്നീട് സങ്കല്പ കർമ്മമാനസ എന്നുള്ള ആ കർമ്മത്തിൽ വന്നിട്ട് വെറും ഒരു ശാക്തയ കർമ്മം എന്നു തന്നെ വിചാരിക്കുക അതിൻ്റെ ആദിമൂലമായ കാര്യം നോക്കുമ്പോൾ പ്രകൃതിയിൽ ഏതോ ഒരാശയത്തെ ഒരു താല്പര്യത്തെ നിലനിർത്താൻ വേണ്ടി അവൻ പ്രകൃതിയിൽ നിന്നും കണ്ടെത്തിയത് അതായത് പ്രകൃതി സത്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നാണ് കണ്ടെത്തുന്നത് മനുഷ്യൻ്റെ വളർച്ച വളർച്ചയുടെ ഉച്ചത സംഭവിക്കുമ്പോൾ മനുഷ്യൻ ദേവനായി ഋഷിയായി സന്യാസിയായി ഇങ്ങനെ മാറിവരുന്നു മനുഷ്യൻ്റെ രൂക്ഷത വളർത്തിയിട്ട് ദയാനുകമ്പ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം ഉദാഹരണത്തിന് പൂച്ചി എന്ന ചെറുപ്രാണിയുടെ സങ്കേത വലയത്തിൽ ചെന്നു നോക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് അവരുടെ ഓരോ സ്നേഹബന്ധങ്ങളാണ് ആ സ്നേഹബന്ധം എങ്ങനെ ഉരുത്തിരിയുന്നു എന്ന് പരിശോധിച്ചാൽ ഇന്നീ ഭൂമിയിലും കടലിലും ആകാശത്തുമായി സംഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണെന്ന് കാണാം ഈ ആകാശവലയത്തിനകത്ത് എത്ര ഗോളങ്ങളുണ്ടെന്ന് തീർച്ചപ്പെടുത്താൻ വയ്യാത്ത ഗതികേട് നമുക്കുണ്ട് ഇപ്പോൾ ഭൂമി ഒരു ഗോളം ചന്ദ്രൻ ഒരു ഗോളം സൂര്യൻ ഒരു ഗോളം ഇത് മൂന്നും നമ്മുടെ കണ്ണിൽപ്പെടുന്നതാണ് എന്നാൽ ഈ ഗോളങ്ങളെക്കാൾ ഒക്കെ വലിയ നക്ഷത്രങ്ങളുണ്ടെന്ന് ഇന്ന് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിരിക്കുന്നതും ഈ അണ്ടകടാഹങ്ങൾക്കകത്ത് എന്തൊക്കെ സ്ഥിതി ചെയ്യണം എന്തൊക്കെ സ്ഥിതി ചെയ്യേണ്ട എന്ന് തീർച്ചപ്പെടുത്തേണ്ടത് ഒരു ദീർഘദർശിയാണ് അഥവാ ഒരു കാലത്തോളമെങ്കിലും അളക്കാൻ കഴിയുന്ന ഒരു പുണ്യപുരുഷനാണ് ആ പുണ്യപുരുഷൻ്റെ സങ്കല്പം എന്താണെന്നോ ആ പുണ്യപുരുഷൻ ആ സങ്കല്പം എവിടെ നിന്ന് കിട്ടിയെന്നോ ചിന്തിക്കാതെ നമ്മൾ അവനെ അങ്ങ് വിശ്വസിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ വിശ്വസിച്ചിട്ട് അതിൽ ചുറ്റിപ്പറ്റി നിന്ന് ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അതിൽ കൂടി വളർത്തുക ബ്രഹ്മശ്രീ കരുണാകര ഗുരു ഗുരുതത്വം ബ്രഹ്മസ്തോത്രം മന്വന്തരങ്ങളിലേക്ക് നീളുന്ന മാർഗദർശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ പതിപ്പ് പേജ് രണ്ട് മൂന്ന് നാല്